കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നു ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രധാന കവാടത്തിന് മുന്നിലെ ഫാർമസി അടച്ചു ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ ഇതോടെ ദുരിതത്തിലായി കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണേന്ദു കോഴിക്കോട് നിന്ന് ചേരുകയാണ് കൃഷ്ണേന്ദു കുടിശ്ശിക തീർക്കാത്തതിനെ തുടർന്ന് മരുന്ന് കമ്പനികൾ വിതരണം നിർത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം ഗുരുതരമാണ് പ്രശ്നം ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ മരുന്ന് കൊടുക്കുന്ന രാജ്യത്തെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെയാണ് മരുന്ന് ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രധാന കവാടത്തോട് തന്നെ ചേർന്നുള്ള ഫാർമസി അടച്ചിടേണ്ട ഗതികേടിലേക്ക് എത്തിയത് എട്ട് മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ളത് ഇത് നൽകാത്തതിനെ തുടർന്ന് ഈ കഴിഞ്ഞ പത്താം തീയതിയോടുകൂടിയാണ് മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണക്കാർ ആശുപത്രിയിലേക്കുള്ള വിതരണം നിർത്തിവെച്ചത് കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട ഇവർ ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു അതിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇത് മുടക്കുന്നതിലേക്ക് എത്തിയത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നേരത്തെ വിതരണം ചെയ്ത മരുന്നിലാണ് കോഴിക്കോട് ആശുപത്രി അതിജീവിച്ചു പോന്നിരുന്നത് ഈ മരുന്നുകളാണ് വിതരണം ചെയ്തിരുന്നത് ഇപ്പോൾ അതിരൂക്ഷമായ മരുന്ന് ക്ഷാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഡയാലിസിസ് ക്യാൻസർ പോലെയുള്ള വലിയ വിലയ്ക്ക് മരുന്ന് വാങ്ങേണ്ട രോഗികളാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് എണ്ണായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ മുപ്പതിനായിരം രൂപ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ ആളുകളുടെ പ്രതികരണത്തിൽ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾ എത്തിയിട്ടുണ്ട് ഇത് ഇതേ സമാന സ്ഥിതി തന്നെയാണ് സ്റ്റെന്റ് വിതരണക്കാരും ആശുപത്രി അറിയിച്ചത് പതിനാലു മാസത്തെ കുടിശ്ശികയാണ് ഇവർക്ക് നൽകാനുള്ളത് മുപ്പത് കോടിയോളം രൂപ വരും ഇത് നൽകാത്തതിനെ തുടർന്ന് ഈ മാസം മുപ്പതോടുകൂടി സ്റ്റെന്റ് പേസ് മേക്കർ വിതരണം നിർത്തിവെക്കുമെന്നും കമ്പനികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗുരുതരമായ പ്രതിസന്ധിയാണ് കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്